സഹോദരങ്ങളെ, ഞാൻ നീട്ടുകയല്ല. ഉസ്താദ് ഇവിടെ ദർശനം നടത്തിക്കുമ്പോൾ ചെറിയൊരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി, SSLC നല്ല മാർക്കുള്ള ഒരു അനാഥ യത്തീമായ ഒരു കുട്ടി, ആ കുട്ടിക്ക് നല്ല മാർക്കുണ്ടെന്നറിഞ്ഞപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് വാസന പഠിക്കാൻ? ആ കുട്ടി പറയുന്നു, എനിക്ക് മെഡിസിൻ പഠിക്കണം, ഒരു ഡോക്ടറാകണം. ഉസ്താദ് അയാള് നല്ലോണം മംഗലാപുരത്തൊക്കെ പറഞ്ഞയച്ചു, സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്തു. അന്ന് സ്ഥാപനമൊന്നുമില്ല, ഉസ്താദ് ഇവിടെ നല്ല ദർസാണ് അന്ന് തൊസോട് പള്ളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, സ്ഥാപനം തുടങ്ങിയ കാലമല്ല. അപ്പൊ ആ കുട്ടി ആ വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥിയുടെ വാസനക്കനുസരിച്ച് വളർത്തി ഉയർത്തിക്കൊണ്ടുവന്നു. അവസാനം താഷ്കണ്ട് റഷ്യയിൽ പോയി മെഡിസിൻ പഠിച്ചു, വലിയൊരു ഡോക്ടറായി. ഇന്നും പൂനൂർ മർക്കസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്, ഒരു വിദഗ്ധനായ ഡോക്ടറായി. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ഥാപനത്തിന് മുമ്പ് തന്നെ ഉസ്താദ് ഒരു ശരീരം തന്നെ ഒരു സ്ഥാപനമായിരുന്നു. ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അയാൾക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തു. പലരും കുടുംബവും നാട്ടുകാരും എല്ലാവരും കൈവിട്ടു. അയാൾക്ക് ജീവിക്കാൻ തന്നെ പ്രയാസം എന്ന് തോന്നി. അപ്പോൾ ഉസ്താദ് ഒന്നും പേടിക്കാതെ അയാൾക്ക് വേണ്ട സംരക്ഷണമൊക്കെ ചെയ്തു കൊടുത്തു. ഒരുപാട് സഹായ സഹകരണങ്ങൾ, അയാൾക്ക് കല്യാണം വരെ കഴിച്ചു കൊടുത്തു. അയാൾക്ക് ജീവിക്കാൻ നല്ലൊരു ബിസിനസിന്റെ വഴി വരെയും ഉസ്താദ് അവർക്ക് കാണിച്ചു കൊടുത്താ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അയാൾ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് സേവനങ്ങൾ, പ്രത്യേകിച്ചും ഒരുപാട് പണ്ഡിതന്മാരെ, വലിയ വലിയ പണ്ഡിതന്മാർ. ഉസ്താദിന്റെ ദർസിൽ, പുസ്തകത്തിന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി, ഉസ്താദിന്റെ നാട്ടുകാരനായ ഒരു വിദ്യാർത്ഥി കോളേജിൽ പോയി, വെല്ലൂർ ബാക്കിയാത്തിൽ. അയാൾ കാണാൻ വളരെ സ്കൽറ്റായ ഒരാളായിരുന്നു, കാണാനൊന്നുമില്ല. വെല്ലൂരിൽ പോയി, അന്ന് വെല്ലൂർ കോളേജ് ബിൽഡിംഗ് എല്ലാം പൊളിച്ചിട്ട് കൂടുതൽ ആളെടുക്കുന്നില്ല, ഭയങ്കര കർശനമായ സെലക്ഷൻ ചെയ്തിട്ടേ എടുക്കുകയുള്ളൂ. അങ്ങനെ ആ സെലക്ഷൻ പരീക്ഷ തന്നെ ഒരു ഫൈനൽ പരീക്ഷ പോലെയായിരുന്നു. അന്ന് ഉസ്താദിന്റെ ദർസിൽ നിന്ന് പോയ ഒരു വിദ്യാർത്ഥിയാണ് ആ സെലക്ഷൻ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടിയിട്ട് അവിടെ മാർക്ക് ലിസ്റ്റിൽ പേര് തൂങ്ങിയത്. അന്ന് ഒച്ചപ്പാടുണ്ടാക്കി, തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇത് അസ്രത്ത് മാർക്ക്, നമ്മൾ ഉസ്താദ് മാർക്ക് തെറ്റിപ്പോയതാണ്. ഒച്ചപ്പാടുണ്ടാക്കി കേരളത്തിലെ ഒരാൾക്ക് സെലക്ഷൻ പരീക്ഷ തന്നെ അതന്നെ മതി. അന്ന് ബിൽഡിംഗ് എല്ലാം പൊളിച്ചിട്ട് ഭയങ്കര ഒരു പ്രതിസന്ധിയായിരുന്നു വെല്ലൂറിൽ 89 90 91. അങ്ങനെ സഹോദരങ്ങളെ, ഉസ്താദ് മാർ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റിയതൊന്നുമല്ല, അത് ശരി തന്നെയാണ്. എല്ലാവരെക്കാളും ഉയർന്ന മാർക്ക് വാങ്ങി സെലക്ഷൻ പരീക്ഷയിൽ തന്നെ മുത്തവൽ ക്ലാസ്സിലേക്ക് സെലക്ടഡ് ആയി. അവസാനം കോളേജിൽ നിന്ന് ബിരുദം വാങ്ങി വരുമ്പോഴും മുത്തവലിൽ MFB, അതിൽ ആ ബിരുദത്തിൽ തന്നെ ഉയർന്ന ഫസ്റ്റ് റാങ്കോടുകൂടി പുറത്തു വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദിനെ പറ്റി സാധാരണ ഒരു ചികിത്സകൻ, ഒരു പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആള്, അല്ലെങ്കിൽ രോഗികളുടെ രോഗം മാറ്റുന്ന ആള്, കുറെ ആള് ഉസ്താദിന്റെ അടുക്കലേക്ക് പോകാനുണ്ട്. രോഗികൾ, ക്യാൻസർ രോഗികൾ, ഒരുപാട് ക്യാൻസർ രോഗം ഭേദപ്പെട്ടതായി സുഖപ്പെട്ടതായി ഒരുപാട് ആൾക്ക് അനുഭവമുണ്ട്. നമ്മൾ ചില വീടുകളിൽ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ അവർ പറയാറുണ്ട്, ഇയാള് അല്ലെങ്കിൽ ഈ സ്ത്രീ ഉസ്താദിനെ കൊണ്ട് ക്യാൻസർ മാറിയ സ്ത്രീയായിരുന്നു. ഇങ്ങനെ ഒരുപാട്, എല്ലാത്തിനേക്കാളും ഉപരി മഹാനരായ ശൈഖുന ഫസൂദ് ഉസ്താദ്, ഫസൂദ് തങ്ങൾ ഉസ്താദ്, അവർകൾ വലിയ പണ്ഡിതനായിരുന്നു, വലിയ ഉയർന്ന ജ്ഞാനമുള്ള ആളായിരുന്നു, ഇൽമിനു വേണ്ടി നല്ലോണം അധ്വാനിച്ചവരായിരുന്നു. ആ കാരണം തന്നെ സഹോദരങ്ങളെ, നമ്മളെ നാട്ടിൽ മദുഹർണൂറിൽ ഇസ്ലാമി തഅലീമി എന്ന പേരിൽ ഉയർന്ന ഒരു സ്ഥാപനം, എല്ലാ നിലക്കും ഉയർന്ന സ്ഥാപനം അവിടെ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നു. മഞ്ചേശ്വരത്തിന്റെ ആദ്യകാലത്തെ അനുഭവം, ഒരു SSF യോഗം കൂടാൻ പ്രതിസന്ധി കാലഘട്ടം, സമസ്ത പിളർപ്പിന്റെ ആദ്യകാലത്ത് ഒരു SSF യൂണിറ്റിന്റെ യോഗം കൂടാൻ ഒരേ സ്ഥലം ഉണ്ടായിരുന്നില്ല, എവിടെയും സ്ഥലം കിട്ടുന്നില്ല. അവസാനം സ്കൂളിന്റെ ലീവിന്റെ ദിവസം നോക്കിയിട്ട് അവിടുത്തെ ഹെഡ്മാസ്റ്ററോട് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ യോഗം നടത്തണമായിരുന്നു അന്ന്. അൽഹംദുലില്ലാ, മദ്ഹർ വന്നതോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശ പ്രബോധന പ്രചരണ രംഗത്ത് വലിയൊരു മുതൽക്കൂട്ട് നമ്മുടെ രാജ്യത്തിനുണ്ടായി എന്നതിൽ യാതൊരു സംശയമില്ല. അൽഹംദുലില്ലാ, ഉസ്താദ് അവർകൾ നമ്മളെ കൂടെ ഇന്നും ഉണ്ട് എന്നതിന്റെ തെളിവാണ് ആ മദ്ഹറിന്റെ മുമ്പിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നുള്ളത്. ഉസ്താദിന്റെ അത്ഭുതങ്ങൾ
പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. ഞാൻ അത് നിർത്തി ഉസ്താദിനെ പ്രസംഗിക്കുന്ന സമയം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉസ്താദ് തന്നെ ഒരു അനുഭവം പറയുകയുണ്ടായി. ഒരു സ്ത്രീ ഒരു ഒരാളൊരു ഭാര്യ അയാൾക്ക് ആ സ്ത്രീ ഒന്നും രണ്ടും മൂന്നും പ്രസവിച്ചു. എല്ലാം പെൺകുട്ടികളെ പ്രസവിക്കുന്നതെല്ലാം പെൺകുട്ടി. ഈ സ്ത്രീയുടെ ഭർത്താവിന്റെ ഉമ്മ അമ്മായിക്ക് ഭയങ്കര ചൊടി, ഭയങ്കര ദേഷ്യം. എന്തുപോലെല്ലാം പെണ്ണിനെ വരുന്നു. ആണും പെണ്ണും അമ്മ ഉണ്ടാക്കുന്നത് മാതിരി അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാതെ ഭയങ്കര ചൊടി. പുതിയാപ്പിളിനെ ഭയങ്കര എന്തെല്ലാം പറഞ്ഞിട്ട് പുതിയാപ്പിളക്കും അങ്ങനെ ഉമ്മ ഉമ്മ പറയുമ്പോ പിന്നെ സാധാരണ അങ്ങനെയാണല്ലോ. അങ്ങനെ കണ്ടീഷനാക്കി ഈ നാലാമത്തതും കൂടി നീ പെണ്ണ് പെറ്റാൽ നിന്നെ ഞാൻ തലാക്കി എല്ലിക്കും. അത്രയും ചൂടും. ആ പെണ്ണ് പാവം ഉസ്താദിന്റെ അടുക്കൽ വന്ന് ഗർഭിണിയായപ്പോ ഇങ്ങനെ ഇങ്ങനെയാണ് പ്രശ്നം, മൂന്നും പെണ്ണാണ്, ഇതെങ്കിലും ഒന്നിനെ ആണായി കിട്ടണം. ഉസ്താദ് പറഞ്ഞു ഇൻഷാല്ലാ ആണായിക്കോട്ട്, ദ്വാരക്കാം വെള്ളമെല്ലാം മന്ത്രിച്ചു കൊടുത്ത്. അങ്ങനെ അമ്മായിയുടെ നിർബന്ധത്തിന് വേണ്ടി പോയി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് നോക്കുമ്പോ ലിംഗ നിർണയം നടത്താൻ കഴിയില്ല എന്നാണ് നിയമം. പക്ഷെ എവിടുന്നോ എങ്ങനെയോ സ്കാൻ ചെയ്തു നോക്കുമ്പോ പെണ്ണാണ്. അപ്പൊ നാലും പെണ്ണായി. പിന്നെ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഉസ്താദ് പറഞ്ഞു അതൊന്നും പേടിക്കണ്ട, ഈ സ്കാൻ റിപ്പോർട്ടൊന്നും നീ നോക്കണ്ട, അള്ളാഹു ആണ് തരുന്നവർ, അപ്പൊ പിന്നെ ഉറപ്പിച്ചാ മതി. ഇങ്ങനെങ്കിലും ഉസ്താദ് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു അമ്മായി. പിന്നെയും സ്കാൻ ചെയ്യിപ്പിച്ചു. ചുരുക്കത്തിൽ പ്രസവത്തിന് മുമ്പ് 4 തവണ സ്കാൻ ചെയ്തു. 4 സ്കാൻ റിപ്പോർട്ടും പെണ്ണായിരുന്നു. അവസാനം ആകെ ബേജാറായി. പെണ്ണ് പ്രസവിച്ചു നോക്കുമ്പോ ആൺകുട്ടിയായിരുന്നു. സഹോദരങ്ങൾ ആ സ്കാൻ റിപ്പോർട്ടെല്ലാം അവർ എടുത്തു കളഞ്ഞ് മാറ്റിവെച്ച് ഒളിപ്പിച്ചു വെച്ചു. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ റിപ്പോർട്ടുകളും എല്ലാ പിന്നെ പുതിയ പുതിയ എല്ലാ സംവിധാനങ്ങളും ഇത് തന്നെയാണ്. അതിലൊന്നും നമ്മൾ വിശ്വസിച്ചുകൂടാ. ഈ ഇടയ്ക്ക് ഒരാൾക്ക് നാവിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ നാവ് മുറിച്ചു മാറ്റി. വേറെ ആ റിപ്പോർട്ട് കൊണ്ടുപോയി വേറൊരു ഡോക്ടറിനെ കാണിച്ചപ്പോ അയാൾ പറയുന്നത് ക്യാൻസർ റിപ്പോർട്ട് തന്നെ ഇല്ല, നിങ്ങൾ എന്തിനു വെറുതെ നാവ് മുറിച്ചത്. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടർ എന്തെങ്കിലും പറയുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ നല്ലോണം തവക്കുലി ചെയ്ത് വിജയിക്കുന്നവർ നമ്മൾക്ക് പെടുത്തി തരുമാരാകട്ടെ. സഹോദരങ്ങൾ, അങ്ങനെ ഉസ്താദിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ, മദ്ഹറിലെ സ്വലാത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെ പുറത്തിറങ്ങിയിട്ട് ആ ഒരു പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ ഉസ്താദിന്റെ അത്ഭുതങ്ങൾ. ഞാൻ ഇതിന്റെ ഇടക്ക് കൊല്ലത്ത് മുഹമ്മദ് നിസക്കാഫിന്റെ കാദിസിയയിൽ ഒരു ആവശ്യത്തിന് പോയപ്പോ ഉസ്താദ് പറയുന്നു ഇവിടെ ഉസ്താദ് വന്നാൽ എല്ലാ മാസവും കാദിസിയയിൽ സ്വലാത്ത് നടക്കുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദുള്ള നേതൃത്വത്തിൽ. അവിടെ വന്നാൽ ഉസ്താദിന് സ്വലാത്തിനും നേതൃത്വത്തിനും ദുആക്കും സമയം കിട്ടാറില്ല. ഇതന്നെ ക്യാൻസർ തന്നെയാണ്. എല്ലാ ക്യാൻസർ രോഗികളുമാണ് ഇവിടെ വന്നിട്ട് തമ്പടിക്കല്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ സഹോദരങ്ങളെ ഈ സമുദായത്തിന് വേണ്ടി നമുക്ക് വേണ്ടി അർപ്പിച്ച് ജീവിച്ച് ഒരു കൊല്ലം മുമ്പ് തന്നെ ഈ ലോകത്തു നിന്ന് വിടവറയാൻ മരിക്കാൻ ഒരുങ്ങി അത് ജനങ്ങളോട് പറഞ്ഞു. അവിടുത്തെ മദ്ഹറിലെ പ്രവർത്തകന്മാരോട് ശിഷ്യന്മാരോട് പറയും എന്റെ ബെല്ലടിച്ചിട്ടുണ്ട്, എന്റെ സമയമായിട്ടുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എന്നെ വേഗം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് ഒരുങ്ങി തയ്യാറായി. ഒരു കൊല്ലം മുമ്പ് തന്നെ ജനങ്ങളോടൊക്കെയും അത് തുറന്നു പറയുകയും സഹോദരങ്ങളെ ഇങ്ങനെ ദീനിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉസ്താദ് സ്വന്തം നടത്തുന്ന മദ്ഹറിന്റെ പണപ്പിരിവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയത് അത്ര നമുക്കറിയില്ല. ബാംഗ്ലൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവരുടെ നൂറിലും എം എ ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. മഹാനവറുകൾ പറഞ്ഞു സാദിയക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി തരണം, നിങ്ങൾ ബാംഗ്ലൂരിൽ പോകണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഉസ്താദ് ബാംഗ്ലൂരിൽ പോയി സാദിയക്ക് വേണ്ടി പിരിവ് നടത്തുന്ന ഒരു രംഗം ചിന്തിച്ചു പോവുകയാണ്. സ്വന്തം സ്ഥാപനം ഉണ്ടാഞ്ഞിട്ട് പോലും ആ മദ്ഹറിന്റെ പിരിവിന് ഒരു ഉസ്താദ് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ നേതാക്കന്മാരാണെന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ നേതാക്കന്മാർ ഇസ്ലാമികമായി എന്ത് കാര്യം പറയുമ്പോഴും നമ്മത് മുഖവിലക്കെടുക്കണം, അത് നമ്മൾ ഏറ്റെടുക്കണം, അവർ പറയുന്നത് പോലെ നമ്മൾ നടക്കണം. അതാണ് നമ്മളെ സംഘടനാ സെറ്റപ്പും നമ്മളെ സംഘടനയുടെ ശക്തിയും ബർക്കത്തും. നേതാക്കന്മാർ പറഞ്ഞതുപോലെ അണികൾ അംഗീകരിച്ച് പ്രവർത്തിക്കുക. നമ്മളെ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യേകത. ആരെന്ത് ചെയ്താലും നമ്മുടെ വിരോധികൾ എന്ത് പ്രവർത്തിച്ചാലും അവരുടെ സംഘടന എങ്ങനെയായാലും അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല.
നമ്മളെ സംഘടനാ സെറ്റപ്പ്, നമ്മളെ നേതാക്കന്മാർ, നമ്മളെല്ലാം എല്ലാമായിരുന്ന ശൈഖുനാ താജുൽ ഉലമ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. മഹാനവറുകൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാരാകട്ടെ. നമ്മുടെ നേതാക്കന്മാർ പേരോട് ഉസ്താദ്, പൊന്മൾ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ നാട്ടിലെ സാദാത്തുക്കൾ, ഉലമാക്കൾ, അവർ നമ്മളോട് സുന്നത്തിയമാഅത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളത് അപ്പടി അംഗീകരിക്കണം. അവർക്ക് വേണ്ടി, ആ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, പ്രവർത്തിക്കണം. സുന്നത്തിയമാഅത്തിന്റെ ശക്തിപ്പെടുത്താൻ വേണ്ടി, സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യണം. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്ത് സംഘടനാ പ്രവർത്തനത്തിന് കൂലി കിട്ടുമെന്നതിൽ യാതൊരു സംശയമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അവസരം വരുമ്പോൾ ഒരുപാട് ഫിത്നയും ഫസാദുകളും രംഗപ്രവേശനം ചെയ്യുന്ന സന്ദർഭം, സുന്നത്തി ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സംഘടനാ പ്രവർത്തനം നല്ലോണം സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് 100 രക്തസാക്ഷികളുടെ കൂലി കിട്ടുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. കേരള മുസ്ലിം ജമാഅത്ത് ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. എസ് ഒ എസിന്റെ പരിധി കഴിഞ്ഞ് 40 വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ടുള്ളവർക്ക് മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ പ്രവർത്തിക്കാൻ ഒരു വേദി മഹാനരായ സുൽത്താൻ ഉലമ എ പി ഉസ്താദ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന്റെ താഴെയുള്ളവർക്ക് എസ് ഒ എസും, അതിന്റെയും താഴെയുള്ളവർക്ക് എസ് എസ് എഫും, ഇങ്ങനെ ചെറിയ വിദ്യാർത്ഥികൾക്ക് എസ് ബി എസും, ഇങ്ങനെ എല്ലാവർക്കും ചെറുപ്പത്തിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി അവൻ വളർന്നു വരണം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി ജീവിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായിട്ട് തന്നെ മരിക്കണം എന്നുള്ളൊരാശയം സഹോദരങ്ങൾ നമ്മുടെ നേതാക്കന്മാർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ സംഘടനാ സെറ്റപ്പ് അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി സുന്നത്തി ജമാഅത്തിന്റെ പ്രബോധകരായി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരുപാട് സേവനങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു സെക്കൻഡ് പോലും നമുക്ക് ഒഴിവ് കിട്ടിയാൽ, സുന്നത്തി ജമാഅത്തിന്റെ ആവശ്യം അവിടെ ബാക്കിയുണ്ടെങ്കിൽ, ആ ഒഴിവ് സമയം മുഴുവനും സുന്നത്തി ജമാഅത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക്, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കണം. അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത, കഷ്ടപ്പെട്ട, ഒരുപാട് ഉറക്കൊഴിഞ്ഞ, ഇതിന്റെ വേണ്ടി വേണ്ട ഒരുപാട് ത്യാഗം സഹിച്ച്, മഹല്ലിലെ പരിപാടി, മദർസന്റെ പരിപാടി, നമ്മളെ നാട്ടിലെ പരിപാടി, വീട്ടിലെ പരിപാടി, റബ്ബിയുള്ളവരാണല്ലോ, അതെല്ലാം അതിനിടക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി നല്ലോണം കഠിനാധ്വാനം ചെയ്ത് ഇതിനെ വിജയിപ്പിക്കാൻ ഒരുപാട് ത്യാഗം സഹിച്ച പലരുമുണ്ട്. പണ്ഡിതന്മാർ, സാധാരണക്കാർ, സംഘടനാ പ്രവർത്തകന്മാർ, ഒരുപാട് വീട്ടുകാർ, ഇവിടെ വരുന്ന ഉസ്താദുമാർക്ക്, പണ്ഡിതന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, എന്തെല്ലാം രീതിയിൽ സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാരാകട്ടെ. ബർക്കത്തുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകുമാരാകട്ടെ. ബിസിനസ്സുകളിൽ, കച്ചവടങ്ങളിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ ആഫാത്ത് മുസീബാത്തുകളിൽ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും ഈ പറയപ്പെട്ടവരെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാരാകട്ടെ, ദീർഘായുസ്സുള്ളവരാകട്ടെ. അവസാന മാത്തിമത്ത് നന്നായി ഹുസ്നുൽ ഖാത്തിമയോട് ലോകത്തുനിന്ന് വിട പറഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടി, ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തി അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് നമ്മുടെ നേതാക്കന്മാരോട് കൂടെ അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ അന്തു പൊയ്യത്തവയിൽ അന്തു എന്ന് പറയുന്ന ആരും പരിചയമില്ലാത്ത ആളില്ല. ഇന്ന് നമ്മ ഇപ്പൊ വരുമ്പോ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അന്തുവാണ്. ഞാൻ ചോദിച്ച അന്തു ഉറങ്ങ അവിടെ കിടക്കുകയല്ലേ, ആ അതെല്ലാം ഞാൻ കിടന്നാലും ഞാൻ അതെല്ലാം സെറ്റപ്പ് ചെയ്തുകൊണ്ടുണ്ട് സഹോദരങ്ങളെ. അതാണ് പ്രവർത്തനം. കഴിവില്ലാഞ്ഞിട്ട് പോലും നിരാശരാകുകയല്ല, കിട്ടുന്ന സന്ദർഭം, അയാൾക്ക് അല്ലാഹു കൊടുത്ത സന്ദർഭം അതാണ്. ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെ ലോകത്ത് നിൽക്കുന്ന എല്ലാ സുന്നത്തി ജമാഅത്തിന്റെ ചലനങ്ങളെയും അപ്പോൾ ഉറങ്ങുന്നുണ്ടാവും ഒരുത്തൻ, അവനിക്ക് വന്നു മെസ്സേജ്, സുന്നത്തി ജമാഅത്തിന്റെ ദേവ അന്തു വിടുകയാണ് എല്ലാവർക്കും. അപ്പൊ എല്ലാവരെയും വിശ്രമം എന്ന് പറയുന്നത് ഒഴിവാക്കി സുന്നത്തി ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ച് പ്രവർത്തിക്കാൻ അന്തു നമുക്ക് മാതൃകയാണ്. അല്ലാഹു ഇനിയും അന്തുവിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നടക്കാൻ കഴിയില്ല അന്തുവിന്, എന്തോ ഒരു തടസ്സമുണ്ട്. റഹ്മാനെ നീ മാറ്റി കൊടുക്കണേ, റഹ്മാനെ
എന്ത് തടസ്സമാണോ നീ കൊടുത്തത് അതിനെ മാറ്റാൻ നിനക്ക് കഴിയുണ്ടല്ലോ റഹ്മാനെ. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട മേഖലയാണത്, അത് നീ ഏറ്റെടുത്ത് അന്ധുവിനെ വീണ്ടും ഞങ്ങളെ കൂടെ നടന്ന് പ്രവർത്തിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അന്ധുവിന് ഒരു ഒരു സന്തോഷം ഇവിടെ നിന്ന് കൊടുക്കുകയാണ്, അതിനെ ഏറ്റുവാങ്ങാൻ അന്ധുവിന്റെ അഞ്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാരാകട്ടെ. ആമീൻ. നമ്മുടെ എല്ലാവരുടെയും ആത്മീയ സുഹൃത്ത്, കഴിഞ്ഞ 15 വർഷങ്ങളായി പുയ്യത്ത വേള് അവരുടെ വീട്ടിൽ കഴിഞ്ഞ് കിടക്കുന്ന ബഹുമാനപ്പെട്ട അന്ധു, അദ്ദേഹത്തിലേക്ക് ദൈഗോളി SSF യൂണിറ്റിന്റെ വകയിൽ ഒരു ആദരവ് അർഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ്ന ഉജിര തങ്ങൾ അവറുകൾ അവിടുത്തെ അനുജൻ ഇക്ബാൾ പുയ്യത്ത വേലിനെ നൽകി കൊണ്ട് ആദരിക്കുകയാണ്. ഇവരെയും സഹൃദയം ക്ഷണിക്കുകയാണ്. പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം മരിച്ച ഫാരിസ്റ്റിന്റെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി വലിയൊരു സംഖ്യ 1000 രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. വേറെ ഒരാൾ ഒരു സംഖ്യ കൊടുത്തയച്ചിട്ടുണ്ട്. അള്ളാഹു ആ ഫാരിസ് എന്ന് പറയുന്ന സഹോദരന്റെ സുഹൃത്തിന്റെ കബറിലേക്ക് അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ, കബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. വേറെ ഒരാളും സംഭാവന, എല്ലാവരും സംഭാവന കൊടുക്കണം, നല്ലോണം സഹായിക്കണം, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ബക്കറ്റ് വരും പെണ്ണുങ്ങളുടെ അടുക്കലേക്കും എല്ലാവരും എടുക്കുന്ന, നല്ലോണം അകമഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം കൊടുത്ത് ബർക്കത്താക്കി കൊടുക്കട്ടെ. ആമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.